വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അബോധ കാവ്യ. താങ്ക് യു മാം. സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖം. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോകുന്നു. ഓക്കെ, ഇവിടെയായിരുന്നു സ്ഥലം? എവിടെയായിരുന്നു? പാലക്കാട്. പാലക്കാട്. ഓക്കെ, ഇത് അബോധയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്? മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിംഗ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ? ആ കുഴപ്പമില്ലായിരുന്നു, നല്ല ക്ലാസ് വരും. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ, എവിടെയാണ്? കോയമ്പത്തൂര്. ഓക്കെ, എങ്ങനെയുണ്ട് വർക്കിംഗ് ആംബിയൻസ് ഒക്കെ? ആ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇപ്പോ നൈറ്റ് ഷിഫ്റ്റ് ആണ്, 9 to 6. ഓക്കെ, എങ്ങനെയാണ് സാലറി പാക്കേജ് ഒക്കെ? സാലറി 18K CTC ഓക്കെ സെറ്റിസ്ഫൈഡ്. ഓക്കെ ഓക്കെ. ഹാപ്പി ആണോ കാവ്യ? അതെ അതെ. ഓക്കെ, ജാപ്പിൽ കയറി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ജാപ്പിൽ കയറിയിട്ട് നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നന്നായിട്ട് മനസ്സിലായിരുന്നു. മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് സെൽഫ് ഇൻട്രോ, കുറെ മോക്ക് ഇന്റർവ്യൂസ് എല്ലാം. മോക്ക് ഇന്റർവ്യൂവിലും കേറിട്ടുണ്ടായിരുന്നു. ആ മാം ജാപ്പിന് കയറിയ ആ ടൈം തന്നെ മാം ഇന്റർവ്യൂ നടത്തിയായിരുന്നു. ഓക്കെ ശേഷമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഓക്കെ. ജാപ്പ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു 5 ഇയേഴ്സ് വരെ അറ്റൻഡ് ചെയ്യാം. പിന്നെ മോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റർഡേസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊരു ട്രെയിനിങ് സെക്ഷൻ പോലെയാണ് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ. ഓക്കെ കാവ്യ, എങ്ങനെയാണ് അവധയെ കുറിച്ച് അറിഞ്ഞത്? അവധേനെ കുറിച്ച് അറിഞ്ഞ കോവിഡ് ടൈമിൽ ന്യൂസിൽ നിന്നാണ്. ആ ഓക്കെ ഓക്കെ. റിവ്യൂസിൽ നിന്നാണോ? അതെ സ്റ്റുഡൻസിന്റെ അതെ. റിവ്യൂസ് കണ്ടിട്ടാണോ? ഓക്കെ, ഇതിനു മുമ്പ് എന്ത് എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഏത് കോഴ്സായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ BSc കെമിസ്ട്രി. BSc കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇതില് ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഒന്നാമത് മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കണമെന്ന് ഉണ്ടായിരുന്നു, പിന്നെ IT ജോബും കൂടിയാണല്ലോ, അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടെടുത്തതാണ്. നല്ല കോഴ്സ് ആണ്. അതെ. ഓക്കെ ഓക്കെ കാവ്യ. കാവ്യയ്ക്ക് അറിയാമല്ലോ നമ്മുടെ എല്ലാ കോഴ്സുകളും, അവരുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ആദ്യമായിട്ട് കേട്ടപ്പോ എന്തായിരുന്നു തോന്നിയത്? ആദ്യമായിട്ട് കേട്ടപ്പോ ശരിയാവുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ആ കുഴപ്പമില്ല, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ കാവ്യ, അതുപോലെ ബോധ ഒരു 40-ൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ്. ഇപ്പോ നിങ്ങളെ പോലെ തന്നെ റിവ്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് കുട്ടികൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പൊ പഠിക്കുന്നുമുണ്ട്. അപ്പൊ അവരോട് എന്താണ് കാവ്യയ്ക്ക് അബോധയെ കുറിച്ച് പറയാനുള്ളത്? അഫോർഡബിൾ ആയിട്ട് നമുക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് അബോധ. ഓക്കെ, എന്തായാലും കാവ്യയുടെ വിലപ്പെട്ട സമയം അബോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ കാവ്യ.